ഹലോ, അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്ന് പത്രമാറ്റ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ? എങ്ങനെയെങ്കിലും നയന, അതായത് എങ്ങനെയെങ്കിലും ശ്രേയ എന്ന ആ ഒരു പെൺകുട്ടിയെ പുറത്ത് കൊണ്ടുവന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദൃഢനിശ്ചയത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ ആദർശ്. എന്നാൽ എങ്ങനെയെങ്കിലും ശ്രേയ താനാണ് നയനയാണ് എന്നുള്ള ഒരു സത്യം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും നമ്മളെ പവിത്രയും നയനയും കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് എങ്ങനെയെങ്കിലും ശ്രേയെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് ആദർശ് ചില ചില പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നയനയുടെ അടുത്ത് ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ആ സംഭവങ്ങളെല്ലാം ജലജ ദേവയാനടുത്ത് പറയുവാണ്. ഇപ്പോൾ കണ്ടോ, ഇത്രയും നാൾ ഏട്ടത്തിയാണ് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ഭാര്യയായിരിക്കും സ്നേഹിക്കുന്നത്, കാരണം അവൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേവയാനയുടെ മനസ്സിലോട്ട് ഒരുപാട് എരിവേറ്റി വിടുവാണ് നമ്മൾ ജലജ. അങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, കാരണം ആദർശ് ഇങ്ങനെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദേവയാനി. എന്നാൽ ഈ സമയത്ത് നയനയാണെങ്കിൽ രാത്രി ഭയങ്കരമായിട്ട് ഉറക്കമില്ല, അത് അങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരം ഉണ്ടാക്കണം, ആദർശ് എങ്ങനെയെങ്കിലും ശ്രേയെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് മുന്നോടിയായിട്ട് ആദർശ് വന്ന് നയനയുടെ അടുത്ത് സംസാരിക്കുന്നതും ശ്രേയെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരും, കാരണം അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല, നല്ല നല്ല ഡിസൈനൊക്കെ വരച്ച് പുറം ലോകം അറിയേണ്ട ആളാണ്. അപ്പോൾ അവളെ ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുവരും, അതിനുള്ള പല പരിപാടികളും ഞാൻ ഒപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശ് സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രേയെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ശ്രേയയുടെ വീട്ടുകാർ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയല്ലേ, അപ്പോൾ പിന്നെ വീട്ടുകാർ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് ആദർശിനെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നയന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ അതായത് പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ആദർശ് പറയുകയാണ് ഞാൻ എന്തായാലും ശ്രേയെ കൊണ്ടുവരും, മാത്രമല്ല നിനക്കെന്താ ഇത്ര ശ്രേയയുടെ കാര്യത്തിൽ താല്പര്യം, നീ അത് താല്പര്യപ്പെടേണ്ട ആവശ്യമില്ല, അവളെ എന്തായാലും ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ആദർശ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നാളെ ക്ലയൻസ് അതിന് ഡിസൈന് പുതിയ ഡിസൈന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലയൻസ് എന്തെങ്കിലും പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഈ ചേഞ്ചുകളെല്ലാം മാറ്റി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രേയ ഉണ്ടെങ്കിലേ മതിയാവും, പവിത്രയെ കൊണ്ട് അങ്ങനെ ഇത് ഇത്രയും ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ശ്രേയെ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ആദർശ് പോയി കിടക്കുവാണ്. പക്ഷേ ഇതെല്ലാം ആലോചിച്ചിട്ട് നയനയ്ക്ക് ഉറക്കം പോലും വരുന്നില്ല. ഇനി എന്ത് ചെയ്യും, പവിത്രയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് പറഞ്ഞ് പവിത്രയെ വിളിക്കുമ്പോഴാണ് പവിത്ര പറയുന്നത്, ആദർശ് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സ്പോട്ടിൽ കറക്ഷൻസ് വരുത്തി കൊടുക്കണമെന്ന്. അത് കേട്ടതുകൊണ്ട് നയന പറയുകയാണ് ഞാൻ എന്തായാലും വരാൻ പറ്റത്തില്ല, പവിത്രയുടെ അടുത്ത് പറഞ്ഞതല്ലേ, കാരണം ഞാൻ ഇനി എങ്ങനെ വരാനാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നത്, എന്തായാലും വരുന്ന വഴിയെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്, നയന വിചാരിക്കുവാണ് ഇനി എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ആദർശം ഒന്ന് സംസാരിക്കുന്നതും എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് ശ്രേയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നയനയടുത്ത് സംസാരിക്കുന്ന ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ആദർശ് നയനടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ, ഞാൻ ഇന്നലെ നീ അവിടെ എണീറ്റിരുന്ന് എണീറ്റിരിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. അപ്പം ആദർശ് കൂർക്കം വലിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ കളിയാക്കുന്നുണ്ട്. അവസാനം ആദർശ് അമ്മയുടെ കാല് തൊട്ട് വണങ്ങിയിട്ട് പോവാം എന്നാൽ നല്ല കാര്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയുടെ കാര്യം ആ കാൽ മാത്രമല്ല, ഭാര്യയുടെ കാലം തൊട്ട് വണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യയുടെ മുഖം കണ്ട് മടങ്ങി കഴിഞ്ഞാലും ആ കാര്യം ശുഭകാര്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിലെ കുറച്ച് വയസ്സ് വരെ ഞാൻ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വരുമായിരുന്നു, അപ്പോൾ അന്ന് എന്നെ അത്രത്തോളം പരിപാലിച്ചത് എൻ്റെ അമ്മയാണ്, വേറെ ആരും എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു അമ്മ നീ ഈ സമയത്ത് എന്നെ കൂർക്കം വിളിക്കുന്നു പറഞ്ഞ് കളിയാക്കിയിട്ടില്ല, പക്ഷേ അന്ന് എൻ്റെ അമ്മ എന്നെ എല്ലാവരും നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയന തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടന് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് എന്നോട് വെറുപ്പുള്ളത് കൊണ്ട് തന്നെ ആദർശേട്ടൻ എന്തായാലും ആ സ്നേഹം പ്രകടിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും പവിത്രയെ വിളിച്ചിട്ട് ഈ ഒരു ശ്രേയയുടെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആലോചനയാണ് നയന. എന്നാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റാതെ, അതായത് ആദർശ് ഭയങ്കരമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു, ആദർശ് ഓഫീസിൽ വന്ന ഉടനെ തന്നെ ക്ലയൻസിനെ പോയി ആദർശും പവിത്രയും കൂടി കാണുന്നുണ്ട്. അതേസമയം ആദർശ് പറഞ്ഞ അതേപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയെങ്കിലും ശ്രേയെ കൊണ്ട് തന്നെ ഇത് മാറ്റി വരപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് കുറേ കോടികൾ പോകുന്ന സംഭവമാണ്, എനിക്ക് നഷ്ടമാകുന്ന സംഭവമാണ്, അങ്ങനെയാണെങ്കിൽ പവിത്രയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രേയെ നമ്മുടെ ശ്രേയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പവിത്രയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ പവിത്ര ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നയനെ വിളിച്ച് പറയാനായിട്ട് പോവാണ്. എന്നാൽ ഈ സമയത്ത് നമ്മൾ നന്ദു ചെയ്ത, അതായത് നന്ദു അമ്മ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടി നടക്കുവാണ്. പക്ഷെ അനിയാണ് നന്ദുവിനെ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം നന്ദു അറിഞ്ഞിട്ടില്ല. നന്ദു അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആത്മാഭിമാനം കൊണ്ട് അവൾ എന്തായാലും സമ്മതിക്കത്തില്ല എന്ന് അനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരടുത്തും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അനി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നന്ദു കിട്ടിയ ആ ജോലി ചെയ്ത് കിട്ടിയ ആ ഒരു പൈസ കൊണ്ട് ഗോവിന്ദൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത് തൽക്കാലത്തേക്ക് ആ ഒരു കട നമുക്ക് ഒതുക്കി തീർക്കാം, ബാക്കി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് തീർക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം അവർക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല നയനയും നന്ദുവും മാത്രമേ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നത്തിൽ നമ്മുടെ കൂടെ ഒപ്പം നിന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരമൊക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പവിത്ര ഈ കാര്യങ്ങളെല്ലാം ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും ശ്രേയ വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും ഈ ഡിസൈൻ എന്തായാലും ചേഞ്ച് വരുത്തിയേ പറ്റത്തുള്ളൂ, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നയന ഇനി എങ്ങനെ വരാൻ പറ്റും, എനിക്കിനി വരാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും നിൽക്കുന്നുണ്ട്. പക്ഷെ പവിത്ര പറയുവാണ് നയന ഇന്ന് ഇതിലും ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദർശ് സാർ അങ്ങോട്ട് വരും, നയനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദേശമംഗലത്ത് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രേയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആദർശ് സാർ വരും. മാത്രമല്ല എൻ്റെ പണിയും പോവും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? ആദർശിന് ചെറിയ ഡൗട്ടുണ്ട്, നയനയില് ആദർശിന് ചെറിയ ഡൗട്ടുണ്ട്. കാരണം സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നയനയാണോ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശിൻ്റെ ഈ ഒരു പുറപ്പാട്. അപ്പോൾ ഇനി ശ്രേയെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇനി ആദർശ് എന്തൊക്കെ പണികളായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രേയ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി പവിത്ര എന്ത് ചെയ്യും? പവിത്രയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രേയ നയനയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമോ, അതോ ഇനി വേറെ എന്തെങ്കിലും വഴി നയനെ തന്നെ കണ്ടുപിടിക്കുമോ? എന്തൊക്കെയായാലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇനി നാളെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.